എന്താ രവി, നീ കൂട്ടിക്കൊണ്ടു വന്ന പയ്യൻ നിന്നേക്കാളും ഫാസ്റ്റ് ആണല്ലോ. ആ ശരി, കുഞ്ഞിനെ ഇവിടെ വിട്ടിട്ട് ഇവനോട് പോയിക്കോളാൻ പറ. ഇല്ല, അത് പറ്റില്ല. പറ്റില്ലേ? എന്തു പറ്റില്ല എന്ന്? ഇല്ല പറ്റില്ല എന്നുള്ള വാക്കുകളൊക്കെ ഈ വരദന്റെ ചെവിയിൽ ഇതുവരെ വീണിട്ടില്ല. സബാഷ്, കുഞ്ഞിനെ ഞാൻ വിട്ടു തരില്ല. അതിന് എന്റെ ജീവൻ എടുക്കുന്നു പറഞ്ഞാലും ശരി. നീ ഷൂട്ട് ചെയ്യോ, ചെയ്യേ, ഷൂട്ട് ചെയ്യടാ, ഷൂട്ട് ചെയ്യേ, ഷൂട്ട് ചെയ്യേ, ഷൂട്ട് ചെയ്യാനല്ലേ പറഞ്ഞേ. അയാൾ ചോദിച്ച പണം നമ്മൾ കൊടുക്കണം. നീ ഫുട്ടേജ് അയച്ചില്ലായിരുന്നെങ്കിൽ കുട്ടി ഇപ്പം നമ്മുടെ കയ്യിലിരുന്നേനെ. ഡാനി, നീ ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, നമ്മുടെ മേലെയും അവരുടെ കണ്ണുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിർത്ത. ഡാനി, നീ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാത്തെ? എൻ്റെ അവസ്ഥ കൂടി നീ ഒന്ന് മനസ്സിലാക്കണം. തൻ്റെ അവസ്ഥ കേട്ട് കരഞ്ഞുകൊണ്ടിരുന്നതിന് കാര്യമില്ല. താൻ ഇനി മുതൽ എന്റെ സഹായത്തിന് വേണ്ട. കുഞ്ഞിനെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ തന്നെ പോലെ ഒരു പൊട്ടനല്ലടോ കമ്മീഷണറെ. ഐ ആം വെരി സ്മാർട്ട്. കുഞ്ഞിന്റെ കാതിൽ വെച്ചിരിക്കുന്ന ഇയറിംഗ് എയ്ഡില് ഞാൻ GPS ഘടിപ്പിച്ചിട്ടുണ്ട്. എന്താ GPS? ഡിവൈസ് ഓൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ വലിയ വലിയ തിമിംഗലങ്ങൾക്ക് ഈ കേസിൽ ഇൻവോൾവ് ആയ സ്ഥിതിക്ക് ഈ കേസ് നമ്മൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം. അതെ സർ, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ഡാനി ഇപ്പൊ ചെന്നൈയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത്തവണ അവൻ ഒരു കാരണവശാലും ജീവനോടെ രക്ഷപ്പെട്ടു പോകരുത്. ശരി സർ. ജോൺ. ഹലോ ഡാനി, വേർ ഇസ് ബേബി? ഐ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഹർ. യു ഡോണ്ട് വറി ജോൺ. ഡാനി, ഐ ട്രസ്റ്റഡ് യു. യു വിൽ ഗെറ്റ് ദ ബേബി, ബട്ട് യു ഡിസപ്പോയിന്റഡ് മീ. ഇഫ് യു കാൻ ഹാൻഡിൽ ദിസ്, യു വുഡ് ഹാവ് നോട്ട് ടേക്കൻ ദ ഡീൽ. ജോൺ, ജോൺ, ലിസൺ, ഗിവ് മീ സം ടൈം. ഐ ആം ഓൺ ഇറ്റ്. ഐ വിൽ നോട്ട് ട്രസ്റ്റ് യു എനി മോർ ഡാനി. യു റിട്ടേൺ മൈ മണി ഇമ്മീഡിയറ്റ്ലി. ഗോട്ട് ഇറ്റ്? ജോൺ, ജോൺ, ജോൺ. ഷിറ്റ്. ഇനി എന്ത് സംഭവിച്ചാലും ആ മൂന്ന് പേരുടെ ശവം കാണാതെ ഞാൻ അടങ്ങില്ല. ഹലോ, ഞാൻ അയച്ച ലൊക്കേഷനിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ടീമിനെ റെഡിയാക്കി വിട്. റൈറ്റ് നൗ.
ഞാനൊന്ന് കഴിഞ്ഞോടിച്ച ആ നിമിഷം നിന്റെ മരണമാ. എന്നെ ഇത്ര ദൂരമായിട്ട് വട്ടം കറക്കിയല്ലേ. നീ ഒരുത്തം കാരണം എന്തുമാത്രം പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തെന്ന് അറിയോ? അത്രയ്ക്ക് ഇൻസൾട്ടഡ് ആയി പോയി ഞാൻ എല്ലാവരുടെ മുന്നിലാ. പറഞ്ഞോ, നിന്റെ മരണം എപ്പോ വേണമെന്ന് നീ തന്നെ പറയാ. അത് വയസ്സായിട്ട് മതി. അങ്ങനെ ചാവണമെങ്കിൽ സ്വന്തം കാര്യം നോക്കി വല്ലയിടത്തും അടങ്ങി കഴിഞ്ഞൂടായിരുന്നോ? എന്റെ വഴിക്ക് കുറുകെ വന്നതിനാ. വന്നാട്ടെ, ഫാമിലി മാൻ, കമ്മീഷണർ. കുറച്ചധികം ട്രാവൽ ചെയ്തല്ലേ. ഡാനി, നിനക്ക് കുട്ടിയെ കിട്ടിയില്ലേ? ഞങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ അത് ക്ലിയർ ചെയ്തേക്കെ. ക്ലിയർ ചെയ്യണോ അല്ലേ? എന്തുണ്ടാക്കാനാണോ തനിക്ക് ഞാൻ ക്ലിയർ ചെയ്ത് തരണ്ടേ? താൻ കാരണം എന്തുമാത്രം ഡിലേയും ലോസും ഉണ്ടായിന്നറിയില്ലേ? ഒരു ഷാർപ്പ് ഷൂട്ടറെയാണ് ഇങ്ങോട്ട് അയച്ചത്. ആ നഷ്ടം ആര് നികത്തുവെന്നാ? ഇയാള് നികത്തുവോ? താൻ നികത്തുവോ? ആ ചെക്കൻ നികത്തുവോ? നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ നഷ്ടപ്പെടുത്തിയ എന്തൊക്കെയാണെന്ന് നിനക്കറിയോടാ? ഇത് ബിസിനസ്സാ. ഓ, ബിസിനസ് അല്ലേ? എനിക്ക് അറിയാത്ത കാര്യമാ. ഒരൽപ്പം മിസ്സായിരുന്നെങ്കിൽ തന്റെ മോളെ ആ ഇൻസ്പെക്ടറുടെ കയ്യിൽ കിട്ടിയേനെ. ഇങ്ങനെയാണോ താൻ ബിസിനസ് ചെയ്യാറ്? നീ ഇപ്പൊ ആവശ്യപ്പെടുന്നത് നിന്റെ മുന്നിൽ നിൽക്കുന്നതല്ലേ? ഇവിടേക്ക് കൊണ്ടുവന്നത് ആരടോ? ഡാനി, ഞാനാണോ കൊണ്ടുവന്നത് നീയാണോ കൊണ്ടുവന്നത് എന്നുള്ളതല്ല മുഖ്യം. കുഞ്ഞിനെ കിട്ടിയോ, അതാണ് നമുക്ക് മുഖ്യം. താനിങ്ങനെ തത്വം പറഞ്ഞോണ്ടിരിക്കല്ലോ കമ്മീഷണറെ, ഇതൊക്കെ കേട്ടിട്ട് ബോറടിക്കുന്ന എനിക്ക്. ബോറടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ബിസിനസ് ഇവിടെ നിർത്തിക്കോ, ബാക്കിയുള്ളത് ഞങ്ങളൊക്കെ കൂടി നോക്കിക്കോളാം. താൻ എന്ത് കാണിക്കാനാ? ബിസിനസിനെ പറ്റി തനിക്ക് എന്താ അറിയാവുന്നേ? ഡാനി, ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ നടത്ത്. വെറുതെ നീ കാട് കയറി ചിന്തിക്കണ്ട. ഡാനി, ഒരു കാര്യം നീ മനസ്സിലാക്കിയിട്ടില്ല, ഞാനൊരു പക്കാ ബിസിനസ്മാനാണ്. യെസ്, കറക്റ്റ്. പക്ഷെ ഇത് കുറച്ച് വൃത്തികെട്ടവന്മാരുടെ ബിസിനസ്സാ. തനിക്ക് അതിനുമാത്രം ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. ശ്രമിക്കണോ? എന്നൊന്ന് നോക്കിക്കളേ. നീ ഇപ്പൊ നിൽക്കുന്നത് തന്നെ എന്റെ ഏരിയയിലാടാ. ദേ നോക്ക്. ദേ ഇവിടെയുണ്ട്. ക്ലൈമാക്സ് കേറുത്താൻ ട്വിസ്റ്റ് ഉണ്ടാക്കുകയാണല്ലേ. We'll be right back.
ഇൻസ്പെക്ടർ, ആ ബേബി മിസ്സിംഗിന്റെ ഫയൽ എടുത്തുണ്ടോ? സാർ, എനിക്കൊരു ഡൗട്ട്. ആ ഡയമണ്ടിന്റെ വാല്യൂ ഇവർക്ക് എത്രയെന്ന് അറിയില്ല, എന്നിട്ടും അതിന്റെ പിന്നാലെ ഇവർ നടന്നതിന്റെ കാരണം എന്താ? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമുണ്ടോ? നിന്റെ ഈ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ശരി, നീ ചിന്തിക്കുന്ന പോലെ തന്നെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം, ഞാൻ പറയുന്ന നീ അനുസരിച്ചില്ലെങ്കിൽ കുഞ്ഞും ഉണ്ടാവില്ല, നീയും ഉണ്ടാവില്ല. ഇവനെ കൂട്ടിക്കൊണ്ടു പോ. ഇത് ഈ കുട്ടിയുടെ ബാഗാ, ഭദ്രമായിട്ടെടുത്ത് വെച്ചോ. താൻ ഒരുപാടൊന്നും ആലോചിക്കണ്ട, ആ പേനയും തന്നെ. ഹലോ, ഞാനാ പ്രഭാകരനാ സംസാരിക്കുന്നത്. കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോലെ നടന്നു, ഇനി എന്റെ ഷെയർ. ഓക്കെ, എല്ലാം സെറ്റിൽ ആയില്ലേ ചേട്ടാ? എങ്ങനെ? വിക്കി അവൻ പോകേണ്ട സ്ഥലത്തേക്ക് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. ശരി ചേട്ടാ, ഇനി ഇതെല്ലാം നിർത്തിയിട്ട് സമൂഹ സേവയ്ക്ക് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക. സേവകനല്ലടാ, സേവ ശുദ്ധമായ മലയാളത്തിൽ പറഞ്ഞാൽ പൊതുസേവനം. മനസ്സിലായോ? Oh.